റീന പൊതുവെ കുറച്ച് തന്നെയുടെ കൂടുതലുള്ള പെൺകുട്ടിയായിരുന്നു അല്ലേ? ഒരു സഹപാഠി ഷൂസൂരി അടിച്ചു, ഞാൻ മറന്നിട്ടില്ല. എന്തായിരുന്നു ആ സംഭവം? അങ്ങനെ ഒരു അക്രമം ഞാൻ ചെയ്തു, സത്യമാണ്. അതെന്താ വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതായിരുന്നു സെന്റ് മേരീസില്. പൊതുവെ സെന്റ് മേരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗേൾസ് സ്കൂളല്ലേ? അതെ. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ സെന്റ് റിസാസ് എന്നൊക്കെ പറയണ പോലെ എല്ലാവരും ഇങ്ങനെ മുട്ടിമുട്ടി സ്മാർട്ട് ആയിട്ടുള്ള പെൺകുട്ടികളാണ് എല്ലാവരും തന്നെ. നമുക്ക് അങ്ങനത്തെ ഒരു ട്രെയിനിങ് ആണ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ ഞങ്ങള് ഉച്ചക്ക് കബഡി കളിക്കും. അപ്പൊ സ്കൂളിന്റെ ഉള്ളില് സ്ഥലം കുറവാണ്, എല്ലാവരും സിമെന്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഒരാളിൽ അഞ്ചിന് പോകാണ്ട് അവിടെ നമ്മള് കളം പിടിക്കും. എന്നിട്ട് നമ്മള് മാർക്ക് ചെയ്ത് വെക്കും, ഇന്ന ക്ലാസ് അവിടെ മാർക്ക് ചെയ്ത് വെക്കും. കാരണം വേറെ ആരെങ്കിലും വന്നിട്ട് ആ സ്ഥലം എടുക്കരുതല്ലോ. അങ്ങനെ എല്ലാവരും പിടിച്ചു പിടിച്ച സ്ഥലങ്ങളാണ് നമ്മള് ഉച്ചക്ക് കളിക്കണത്. ആകെ 55 മിനിറ്റേ ഉള്ളൂ, അത് തന്നെ യുദ്ധം പിടിച്ചാണ് കളിക്കണത്. അങ്ങനെ ഞങ്ങള് സ്ഥലം പിടിച്ച് കബഡി കളിച്ചു. കളിച്ചു കഴിഞ്ഞിട്ട് എന്തോ തർക്കമൊക്കെ വന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓർമ്മയില്ല. എന്തോ തർക്കമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും റീറ്റ ജാക്ലിൻ എന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ടായിരുന്നു തർക്കം. അത് ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തർക്കം വന്ന് ബഹളം വെച്ചിട്ട് ഒരൊറ്റ അടിയാ വെച്ചിരുന്നു, എന്തോ ഞാൻ പറഞ്ഞു എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കുന്നു പറഞ്ഞു. എന്റെ പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ട്, ഷൂസൂരി വെറുതെ കൈ വെച്ച് അടിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ വേണമെങ്കിൽ തന്നെ ഷൂസൂരി ഒരൊറ്റടിയാൻ കൊടുത്തു. ആ കുട്ടിയാണെങ്കിൽ ഭയങ്കര ഫെയർ ആണേ. അപ്പൊ ഇത് ചെമ്പരത്തിപ്പൂ പോലെ നല്ല ചുമന്ന് അങ്ങോട്ട് വന്ന് എനിക്ക് അടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. കാരണം പിന്നെ ചെറിയ കുട്ടിയല്ലേ, അത്രക്ക് അങ്ങനെ ഒരു ആ ഒരു എന്താ ആ സമയത്തുള്ള ഇന്റൻസ് ആക്ഷൻ ആയിരുന്നു തോന്നുന്നത്. പിന്നെ ഞാൻ ഇതുവരെ ആരും തല്ലിട്ടൊന്നും ഇല്ല. പക്ഷേ സോറിയൊക്കെ പറഞ്ഞു, പ്രശ്നമായി പുറത്താക്കിയൊന്നുമില്ല. അപ്പൊ തന്നെ കൊച്ചു പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു മിസ്സിന്റെ അടുത്ത്. എന്നിട്ട് മിസ്സാണെങ്കിൽ മമ്മിനോട്, മമ്മിനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. എന്റെ വീട് അടുത്താണ്, സ്കൂളിന്റെ അടുത്താണ് എന്റെ വീട്, ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോയിട്ട് എന്റെ മദറിനെ ആയിട്ട് വന്നു. അപ്പൊ മദറിന്റെ ട്യൂഷന് മമ്മ എന്റെ മദർ ചെറുതായിരുന്നപ്പോ പഠിപ്പിച്ച സാറിന്റെ മോളാണ് എന്റെ ക്ലാസ് ടീച്ചർ, മിസ് മേരിമോൾ എന്ന് പറഞ്ഞു. മിസ് അങ്ങോട്ട് പറഞ്ഞു, മോള് ഭയങ്കര റൗഡിയാണല്ലോ, ചെരുപ്പ് ഒരു ഷൂസ് കൂടിയൊക്കെയാണ് അടിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കൊച്ചിനെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചീത്ത പറഞ്ഞു തോന്നുന്നു. ആ ചീത്തന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും എനിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷെ വീട്ടിൽ വന്നിട്ട് നല്ല പൊതിര ചീത്ത കിട്ടി. നന്നായി സമയത്ത് മറ്റൊരു കാര്യം കൂടി കുട്ടിയുടെ മെമ്മറിയിൽ ഉണ്ട്. താങ്കളുടെ ബാഗിൽ നിന്നും താങ്കളുടെ ഒരു പഴം കഴിച്ചതിന് ആ ആളെ സ്കൂൾ മുഴുവൻ നാറ്റിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇതൊക്കെ കൂടെ വന്നു കഴിയുമ്പോ ആളുകൾ എന്ത് വിചാരിക്കും? നല്ല കേക്ക് കടക്കാരിയാന്ന് മനസ്സിലാവും. അല്ല അതൊക്കെ ചെറിയ അതൊക്കെ എന്താ സംഭവം അറിയോ, നമ്മള് ചെറിയ കുട്ടികളായിരിക്കുമ്പോ നമുക്ക് കൊറേ സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മള് ഗ്രോ ചെയ്യുമ്പോ നമ്മള് കൊറേം കൂടെ ടോണ്ട് ആകും, നമ്മള് കുറച്ചും കൂടെ പോളിഷ്ഡ് ആകും. ഇതൊക്കെ ചെറുപ്പത്തി പറ്റിയ കാര്യങ്ങളല്ലേ, അറിവില്ലായ്മ കൊണ്ട്. അതൊന്നും വലിയ കാര്യമല്ല അല്ലേ? അല്ല കോളേജിൽ പോയിട്ടും സ്ഥിതി മാറിയില്ലായിരുന്നു. കൂട്ടുകാരിയെ പറ്റിക്കാൻ വേണ്ടി ലവ് ലെറ്റർ എഴുതി, ആണിന്റെ ലവ് ലെറ്റർ ആണെന്ന് എഴുതി അവളുടെ ബാഗിൽ ഇട്ട് കൊടുത്തില്ലേ, അവളെ സ്വപ്നങ്ങൾ കാണിച്ചില്ലേ, ചെയ്തു. അതെന്താ കാര്യം, അതിനും കാരണമുണ്ട്. വെറുതെ അല്ല, ഞാൻ സെന്റ് മേരീസ് എന്ന് വന്ന കുട്ടിയാണ്. അപ്പൊ എനിക്ക് മിക്സഡ് കോളേജല്ലേ? അതെ, പ്രീ ഡിഗ്രി പഠിക്കാൻ വന്നത് മിക്സഡ് കോളേജ് ആണ്. അവിടെ ഡിഗ്രി ഡാമ്പിള്ളേരുണ്ട്, പ്രീ ഡിഗ്രി ഡാമ്പിള്ളേരുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡാമ്പിള്ളേർ. കൊച്ചി കോളേജ് പേടിച്ചോ? പെമ്പിള്ളേരെ കോളേജ് പഠിച്ചിട്ട് ആമ്പിള്ളേരെ കണ്ട് പേടിയല്ല, അവരോട് ബിഹേവ് ചെയ്യാൻ സത്യസന്ധമായി പറഞ്ഞാൽ അറിയില്ല, അറിയില്ല. അത് നമ്മള് പെൺകുട്ടികളുടെ മാത്രം സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ച കുട്ടികൾ നേരിടുന്ന ഒരു, ഇന്നത്തെ കാലത്തല്ല കേട്ടോ, അന്നത്തെ കാലത്ത് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ആ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇവരെയൊക്കെ ഈ സ്മിത എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു, ഞാൻ സെക്കൻഡ് ബെഞ്ചിലായിരിക്കുന്നത്, ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്നത് സ്മിത. സ്മിത എല്ലാവരോടും വർത്തമാനം പറയണു, ചിരിക്കണു, കളിക്കണു, ബാഗായിട്ട് അവിടെ പോണു, ക്യാൻറ്റീനിൽ പോണു. എനിക്ക് ക്യാൻറ്റീനിൽ പോകാൻ പോലും പേടിയാണ്. കാരണം ഡിഗ്രിയിൽ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെ മിഴിച്ചു നിൽക്കണ, എനിക്ക് മൊത്തത്തിൽ ഇവരെ കാണുമ്പോൾ എന്തോ ഒരു അലർജി പോലെ. എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, കാരണം സെന്റ് മേരീസിൽ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതിന്റെ കുറച്ച് ജാടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പഴൊന്നുമില്ല, അന്ന് കുറച്ച് സ്റ്റൈലായിരുന്നു, സ്റ്റൈലിന് കുറവൊന്നുമില്ല, പക്ഷെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ അപ്പൊ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ജാടയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ മിംഗിൾ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ എനിക്ക് കുശുമ്പോ വരുന്നുണ്ട്, ആ നല്ല കുശുമ്പോ. പെമ്പിള്ളേര് കാണാൻ കൊള്ളാവുന്നതിന്റെ അല്ല, ഇവരൊക്കെ ഇത്ര ഫ്രീ ആയിട്ട് ഇവരോടൊക്കെ സംസാരിക്കണം, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇവര് വന്ന് പറയുമ്പോ എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് അങ്ങോട്ട് അങ്ങനെ ക്ലച്ച് പിടിക്കുന്നില്ല. അപ്പൊ ഞാൻ ക്ലച്ച് പിടിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഇവൾക്ക് ട്രിപ്പ് പണി കൊടുക്കണല്ലോ എന്ന് വെച്ചിട്ട് എന്റെ കൂടെ തന്നെ സെന്റ് മേരീസ് പഠിച്ച ഒരു കുട്ടി ഈ തേർഡ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു, സീജ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പേപ്പറിലും കൂടെ എഴുതിയിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിനക്കും എന്നെ ഇഷ്ടമാണെങ്കിൽ ഇവളെ ഒരാഴ്ചയായിട്ട് ഒരു ഉടുപ്പ് കുറെ ഉടുപ്പ് ഇടണുണ്ടല്ലോ, അപ്പൊ ഒരാഴ്ചത്തെ പരിചയം ഉള്ളു ഇവള, അത് കഴിഞ്ഞ ഈ ഉടുപ്പ് നീ ഇട്ടിട്ട് നാളെ വരണം എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പൊ ഇവളുടെ വിളച്ചലാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ഒരു
കണ്ടുപിടിച്ച് എന്തോ ഒരു സംഭവം കണ്ടുപിടിച്ച് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്ത. എന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിലല്ലേ ഇവിളി ഇരിക്കുന്നത്, ഇവളുടെ ബാഗിലോട്ട് ഇത് ചുറ്റിയിട്ട് പിറ്റേ ദിവസം ഇവിളി ഉടുപ്പിട്ട് വന്ന് ഉടുപ്പിട്ട് വന്നല്ലേ ഉടുപ്പിട്ട് വന്ന്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കണം, കള്ള കൊള്ള കള്ളി ഇവളിപ്പോ എന്താണല്ലേ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങള് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയി. അതാണ് രസം. എത്ര കാലം കഴിഞ്ഞാ ഇത് പറഞ്ഞത്, എഴുതിയിട്ടതാണെന്നുള്ളത്? ഇതിപ്പോ 30 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങള് വാട്സാപ്പില് എല്ലാവരും കൂടെ കൂടിയിട്ട് കോളേജിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ജി ബാച്ച് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. ഇവളൊക്കെ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു ടച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഗ്രൂപ്പൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മീറ്റിംഗ് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ എന്നോടൊരു കാര്യം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതിപ്പോ പറയാനുള്ള ധൈര്യമുണ്ട്, ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത്. സോറിയും പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞു? നന്നായി എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ കേട്ടപ്പോഴും സങ്കടമായോ? ഇല്ല, പുള്ളിക്കാരെ നീ അന്നങ്ങനെ നീയാണല്ലേ അത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ ഞാനാണ് ചെയ്തത്, പക്ഷെ എനിക്ക് അത് അന്ന് പറയാനുള്ള ഒരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുസൃതിക്ക് ഒരു കുറുമ്പായിരുന്നു. അന്നത്തെ പോലെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇപ്പൊ ഒപ്പിക്കും. ഇപ്പൊ ഭയങ്കര ഡീസന്റ് അല്ലേ? നല്ല മമ്മിയാണ്. അഞ്ജുവിനോട് ചോദിച്ചോക്ക്. എന്തൊരു ഡീസന്റ് അല്ലേ? ഓക്കേ.